എല്ലാവർക്കും നമസ്കാരം. ആഫ്രിക്കൻ പശ്ചാത്തലത്തിലുള്ള തത്വശാസ്ത്രമാണ് ഉബുണ്ടു ഫിലോസഫി. ബാൻഡു ഭാഷയിൽ ഉബുണ്ടു എന്നാൽ മനുഷ്യത്വമെന്നാണ് അർത്ഥം. അതിനെ ലളിതമായ ഭാഷയിൽ ഒന്ന് വ്യാഖ്യാനിച്ചാൽ, നിങ്ങൾ ഉള്ളതുകൊണ്ട് ഞാനുണ്ട് എന്നാണ് അത് വ്യാഖ്യാനിക്കുന്നത്. എത്ര മനോഹരമായ മാനവിക ദർശനമാണത്. ഇന്ന് പലപ്പോഴും നാം ഒക്കെ സ്വാർത്ഥതയുടെ കൂടാരത്തിനുള്ളിലാണ്. അവിടെ നാം പ്രഖ്യാപിക്കുന്നുണ്ട് ഞാനുള്ളതുകൊണ്ട് നിങ്ങളുണ്ടെന്ന്. എന്നാൽ ഉബുണ്ടു ദർശനം മുൻപോട്ട് വെക്കുന്നത് നിങ്ങളുള്ളതുകൊണ്ട് ഞാനുണ്ട് എന്ന മാനവികതയുടെ മനോഹരമായ ദർശനമാണ്. എപ്പോഴാണ് നമ്മുടെ ഈ ലോക ജീവിതം സൗന്ദര്യമുള്ളതായി മാറുന്നത്? നമ്മുടെ മനസ്സ് കാരുണ്യം കൊണ്ടും നമ്മുടെ ഇടപെടലിൽ പരസ്പര വിശ്വാസം കൊണ്ടും നമ്മുടെ വാസം സഹജീവി സ്നേഹം കൊണ്ടും നമ്മുടെ ജീവിതം സഹകരണം കൊണ്ടും നിറയുമ്പോഴാണ്. ഉള്ളൂർ തന്റെ കൃതിയായ പ്രേമസംഗീതത്തിൽ കുറിക്കുന്നു, വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനും മേന്മേൽ അമൃതമയം. ഏത് വിളക്കാണ് നമ്മൾ പേരേണ്ടത്? കാരുണ്യത്തിന്റെ വിളക്ക്, പരസ്പര വിശ്വാസത്തിന്റെ വിളക്ക്, സഹജീവി സ്നേഹത്തിന്റെ വിളക്ക്, സഹിഷ്ണുതയുടെയും സഹകരണത്തിന്റെയും വിളക്ക്. ഇത് പേറുന്ന ഒരുവന് അവന്റെ ലോകം വെളിച്ചമുള്ള ലോകമായി മാറും. യുക്തി കൊണ്ട് ഇവിടെ വേണേ ജീവിക്കാം. അത്തരം ഭാഷ ധാർഷ്ട്യം നിറഞ്ഞതായിരിക്കും, അത് ലാഭനഷ്ടങ്ങളുടേതായിരിക്കും, കണക്കുപറച്ചിലിൻ്റെതായിരിക്കും, കാര്യകാരണാന്വേഷണത്തിൻ്റെതായിരിക്കും. എന്നാൽ ബുദ്ധിയും ഹൃദയവും സമന്വയിക്കുമ്പോഴാണ് ജീവിതം നന്മയുള്ളതായി മാറുന്നത്. 99 ആടിനെ വിട്ട് ഒരാടിനെ അന്വേഷിച്ച് ഇറങ്ങുന്ന ഒരിടയൻ ഏത് കണക്കിൻ്റെയും ഏത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് പ്രസ്തുത അന്വേഷണം നടത്തുന്നത്? വിചാരണയുടെ നിമിഷങ്ങളിലും ക്രൂശേറ്റത്തിൻ്റെ നിമിഷങ്ങളിലും ഒരിറ്റ് കാരുണ്യം കാണിക്കാത്ത ആളുകളോട് എന്ത് കണക്കിൻ്റെ പേരിലാണ് ക്രിസ്തു ക്ഷമിക്കുന്നത്? അതായത്, മനുഷ്യൻ യുക്തി കൊണ്ട് മാത്രമല്ല സ്നേഹം കൊണ്ടും ഈ ലോകത്തെ നേരണമെന്ന് ക്രിസ്തു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഡാരിസ്ലി എഴുതുന്നത്, കൈൻഡ്നെസ് ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഹ്യൂമാനിറ്റി എന്ന്. അറിവ് കുത്തി നിറച്ചതുകൊണ്ട് ഒരാൾ മനുഷ്യത്വമുള്ളവനാകില്ല. അപരവേദന അറിയാനുള്ള ഒരു മനസ്സുകൂടി ആർജിക്കണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് മനുഷ്യരിൽ ഉയരേണ്ട ഓൾട്ടർനേറ്റീവ് ഇന്റലിജൻസ് ആണ് ഈ മനുഷ്യത്വം എന്ന് പറയുന്നത്. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് തലമുറകളിൽ ഏറ്റവും നിറയേണ്ടത് ഈ ഉബുണ്ടു ഫിലോസഫിയാണ്. നിങ്ങളുള്ളതുകൊണ്ട് ഞാനുമുണ്ട്. ക്രിസ്തു പിറക്കുമ്പോൾ ഉയർന്നു കേൾക്കുന്ന സംഗീതം അതാണ്, സർവജനങ്ങൾക്കും ഉണ്ടാകുന്ന മഹാസന്തോഷം. അപരന്റെ സന്തോഷത്തെ അറിയുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്താണ് ക്രിസ്തു പിറവി രൂപപ്പെടുന്നത്. മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുക, ദ എർത്ത് ഈസ് ദ ക്രാഡിൽ ഓഫ് ഹ്യൂമാനിറ്റി. സദൃശവാക്യങ്ങൾ 3:3. ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടുപോകരുത്, അവ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതിക്കൊള്ളുക. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. കർത്താവേ, ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ.
സ്നേഹം കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തതിന് അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളെ ഓർക്കാതെ ഞങ്ങളോട് കരുണ കാണിക്കുന്നതിന് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതം ഈ ലോകത്ത് കാരുണ്യം വിതയ്ക്കാനുള്ളതാണ്, സ്നേഹം പകരാനുള്ളതാണ്. സ്വാർത്ഥതയുടെ കൂടാരത്തിനുള്ളിൽ ഞങ്ങൾ ഒറ്റപ്പെട്ട വ്യക്തിത്വങ്ങളായി തീരാതെ ഈ ലോകത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചുമുള്ള നല്ല ദർശനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകണമേ. മടുത്തു പോകാതെ നന്മ ചെയ്യുവാനും ദയവോടും കാരുണ്യത്തോടും ഇടപെടുവാനും ഞങ്ങൾക്ക് കഴിയണമേ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും പരിശുദ്ധാത്മ ഫലം കൊണ്ട് നിറയണമേ. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ. കർത്താവേ, ഞങ്ങൾ പാപികളാകുന്നു, ഞങ്ങളോട് കാരുണ്യം ചെയ്യണമേ. യേശുവേ, ദാവീദപുത്ര, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.